അയമുല്ലാ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു കൈഫാൻ തും യാഹിബി തൊയീബൂൻ മാഷ് മാലി അനക്കും കത്തപ്തും റത്തപ്തും ഹാദിഹി സുതൂർ ഹസബൽ മല്ലൂ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വരികൾ നമ്മുടെ പദ്യത്തിലെ വരികളുടെ അനുസരിച്ച് എന്താണ് ഇവിടെ നമ്പർ നമ്പറിട്ട് കൊടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു اليوم نحن ندخل الى ماذا الى نشاط اخر نمر بوديه وهذا نراجع المنظوم والتصريحات ونكتشف منها المترادفات للكلمات الآتية عليكم أن تكتشفوا مترادفات هذه الكلمات إيه ഈ വാക്കുകളുടെ മുത്രാദിഫ് നിങ്ങൾ പദ്യത്തിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് പദ്യത്തിൽ പഠിച്ച വാക്കുകൾ ഓർമ്മയുണ്ടാവണമെന്ന് മാത്രം അപ്പം മൻസിൽ മൻസിലിന് നമ്മൾ മൻസിൽ എന്നാൽ വീട് എന്നാണ് വീടിനെ കുറിച്ച് പദ്യത്തിൽ അജ്മൽ ബൈത്സ് എന്ന് പറയുന്നുണ്ട് അല്ലേ ഏറ്റവും ഭംഗിയുള്ള വീട് മനോഹരമായ ബൈറ്റ്സ് എന്നായിരിക്കും അതിൻ്റെ മുത്താദിഫ് ഓക്കെ ഫിനാ ഫിനാ ഫിനം മുറ്റത്തിന് പദ്യത്തിൽ പറഞ്ഞത് അഖ്റക്കു ഫിൽ ബാഹത്തി എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോഹ മുറ്റം ഓക്കെ നിബ്രാസ് വിളക്ക് വിളക്ക് പിന്നെ അറിവ് വിളക്കാണ് എന്ന് പറയുന്നത് പദ്യത്തിൽ എങ്ങനെയായിരുന്നു മിഷ് അൽ അല്ലേ അപ്പൊ ഇവിടെ മിഷ്അൽ എന്നാണ് എഴുതേണ്ടത് പദ്യത്തിൽ നോക്കി എഴുതുക അതുപോലെ അതുപോലെസ് മവദ്ദ എന്താണ് സ്നേഹം സ്നേഹത്തിന് വാക്ക് നിങ്ങൾക്ക് അറിയാലോ എന്തോരം വാക്കുകളുണ്ട് എന്നാണ് എഴുതേണ്ടത് അടുത്തത് അടുത്തത്സ് മാതാവ് മാതാവിന് എന്താ വാക്ക് അത് അറിയാലോ ആ ഉമ്മ ഓക്കേ ഓക്കേ പിന്നെ അധ്യാപിക അധ്യാപിക അപ്പോൾ മുതൽ റിസത്ത് ഓക്കെ അല്ലേ പിന്നെ മഷക്കത്ത് ബുദ്ധിമുട്ട് അതിന് അതിനകത്ത് പഠിച്ച് നമ്മൾ പദ്യത്തിൽ നോക്കാം പദ്യത്തിലൂടെ ഉണ്ടോ അ സാബ് ആ സാബ് അതിന് ശേഷം ഒരു ഭാഗം കൂടി അവിടെ വിട്ടിട്ടുണ്ട് അതിൽ വീണ്ടും നിങ്ങൾ കുറച്ച് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം കുറച്ച് ഏതൊക്കെയാ ഒന്ന് പറഞ്ഞാലിപ്പോൾ ഇവിടെ ഏതാ പറയ സഫ് സഫിന് വേറെ വേറെന്താ അറിയോ വേറൊരു മുത്രാദിഫ് ഒരു സിനണിം ഏതായിരിക്കും ഫസ്സിൽ എന്ന് പറയാറുണ്ട് ഫസിൽ ഫ സ്വ സീനല്ല സ്വ ഫില് പിന്നെ അതുപോലെ അൽ അൽഫദിൽ ശ്രേഷ്ഠത എന്നുള്ളതിന് അബുമത് അബ്ദുമത്വ അത് അത് പറയാറുണ്ട് പിന്നെ അത്തഫ് വഖ് ഞാൻ ഉയരും ഇവിടെ നമുക്ക് അയലുലു അയലു എന്ന് വേണമെങ്കിൽ അതിൻ്റെ മുത്രാദിഫായി പറയാം പിന്നെ അഹ്മി എന്നുള്ളത് ഞാൻ സംരക്ഷിക്കും അതിന് നമ്മൾ ഊഹാഫിതു എന്ന് വേണമെങ്കിൽ നമുക്ക് മുത്രാദിഫ് ചേർക്കാം അതുപോലെ അത്തറഫ് ഇവിടെ ആയലു എന്ന് വേണമെങ്കിൽ വീണ്ടും പറയാം അതുപോലെ പിന്നെന്താണ് അങ്ങനെ കുറേ വാചകങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായി എഴുതുവാനും കഴിയും ഓക്കെ അല്ലേ അപ്പോൾ അതും കൂടി എഴുതി നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ചേർത്ത് വെക്കുക ഓക്കെ അടുത്തത് മുദക്കിറ തൻ അനിൽ താലിയ മദ്രസത്തിൻ തു മുതറ മഹിയൽ മുതക്കിറ കുറിപ്പ് അല്ലെ ഈ സെൻറ്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് ഒരു ഒരു മുതക്കിറ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അർത്ഥം ഞാൻ പറയാം എന്നിട്ട് അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എങ്ങനെ ചെറു കുറച്ച് വാചകങ്ങൾ മാത്രം കൂടെ ചേർത്ത് കൊണ്ട് എങ്ങനത്തെ എഴുതാമെന്ന് സൂചിപ്പിക്കാം നോക്കൂ തക്കൂമ ബിത്തർബിയ തഖൂം തഖൂം ബിത്തർബിയ തർബിയ തർബിയത്ത് നിർവഹിക്കുന്നു അല്ലെങ്കിൽ വിദ്യാഭ്യാസം നൽകുന്നു എന്നർത്ഥത്തിൽ അല്ലേ അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ അൽ മദ്രസ എന്ന് ചേർത്ത് കൊടുത്താൽ തന്നെ ഒരു സെൻറ്റൻസായി അൽ മദ്രസത്തു തഖൂമു തിത്തർബിയ അൽ മദ്രസത്തു തഹൂമു ബിത്തർബിയ അല്ലേ മദ്രസ വിദ്യാഭ്യാസം നൽകുന്നു ഓക്കെ പിന്നെയോ അജ്മൽ മൻസിൽ അജ്മൽ മൻസിൽ എന്താണ് ഏറ്റവും മനോഹരമായ വീടാണ് അപ്പൊ ഇതിന്റെ മുമ്പിലും കൊടുത്താൽ മതി ഓക്കെ അല്ലേ അപ്പൊ അൽമദ്രു അജ്മൽ മനാസിൽ എന്ന് വേണമെങ്കിൽ കൊടുക്കാം ഇവിടെ നമ്മൾ കൂട്ട എന്താണ് ഒരു സെന്റൻസായ മുഴുവനായി എഴുതുമ്പോൾ അൽ മദ്രസ എഴുതുമ്പോ അൽമദ്രിയ ഹിയ അജ്മലുൽ മനാസിൽ ഹിയ അജ്മലുൽ അജ്മൽ എന്നെഴുതാം ഓക്കെ നിങ്ങൾ എഴുതേണ്ട മുതക്കിറിയുടെ തുടക്കം എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം ഇത് വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന കുറച്ച് ട്രിക്കുകൾ പറഞ്ഞു തരികയാണ് ഓക്കെ പിന്നെ ഇലൽ ഉലിയ ഇലൽ ഉലിയ മുന്നോട്ട് വരാൻ ഉയരത്തിലേക്ക് കുതിക്കുവാൻ തകദ്ദും മുന്നോട്ട് വരിക ഇലൽ ഉലിയ ഉന്നതിയിലേക്ക് കുതിക്കുവാൻ അപ്പോൾ ഉന്നതിയിലേക്ക് എത്തുവാൻ ഉന്നതിയിലേക്ക് വികസിക്കുവാൻ ഡെവലപ്മെൻറ്റ് ചെയ്യുവാൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുവാൻ അലിയ എന്താണ് ഏറ്റവും മുകളിലേക്ക് ഉന്നതമായ നിലവാരത്തിലേക്ക് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം ഇതിൻ്റെ മുമ്പിൽ നമുക്ക് എന്ത് തീർക്കാം അൽമദ്റസത്ത് അൽമദുറസുന ലി العليا <الولياء> okay, العليا تساعدنا للتقدم നമുക്ക് ഏറ്റവും മുന്നോട്ട് കുതിക്കുവാൻ നമ്മളെ മദ്രസ സഹായിക്കുന്നു അപ്പൊ ഇതൊരു ഓക്കെ അടുത്തത് അക്ര ഉൽ ഞാൻ വായിക്കുന്നു അൽ ഖുത്തു ബുക്സ് ഞാൻ വായിക്കുന്നു അപ്പോ എവിടെ പുസ്തകം വായിക്കുന്നത് അലൈസ് അലിഹ്ദാലി ബല ഓ അപ്പം അഖ്റ ഉൽക്കുബ് ഫിൽമ തെറസ എന്ന് ചേർത്താൽ തന്നെ നമ്മുടെ സെന്റൻസ് കംപ്ലീറ്റ് സെൻറ്റൻസ് ആയി മാറി അഖ്റ ഉൽക്കുത്തുബ് ഫിൽമതെറസ്സ ഓക്കെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എഴുതിയാൽ അത് ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളാണ് എഴുതി പഠിക്കേണ്ടത് പരീക്ഷയ്ക്ക് നിങ്ങളാണ് എഴുതേണ്ടത് അതുകൊണ്ട് ഞാൻ എഴുതി തന്നതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ എഴുതി എഴുതി തന്നതുകൊണ്ട് കൂടുതൽ പ്രയോജനം ഉണ്ടാവില്ല അതുകൊണ്ട് സ്വന്തമായി എഴുതിയാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും ഓക്കെ അല്ലേ അടുത്തത് അൽ മിസ്ബാഹ് മിസ്ബാഹുൻ യുദി ഉൽ ഭാവി പ്രകാശിപ്പിക്കുന്ന മിസ്ബാഹ് ലൈറ്റ് ആണ് വിളക്കാണ് എന്താ മദ്രസ അപ്പോൾ ഇതിന്റെ മുമ്പിലും ജസ്റ്റ് അതിൽ മദ്രസ എന്ന് ചേർത്താൽ മതി അൽ മദ്രസത്തു മിസ്ബാഹുൻ അൽ മദ്രസത്തു മിസ്ബാഹുൻ മദ്രസ മിസ്ബാഹുൻ ഒരു വിളക്കാണ് യുലി ഉൽ മുസ്തഖ്ബൽ ഭാവിയെ ഭാവി പ്രകാശിപ്പിക്കുന്ന ബൈബി ലൈറ്റനിങ് നടത്തുന്ന ഒരു വിളക്കാണ് നമ്മുടെ മദ്രസ എന്ന് പിന്നെ അല്ലഅബ് മൽഖാ കൂട്ടുകാരോടൊപ്പം ഞാൻ കളിക്കുന്നു ഇതൊക്കെ നമ്മൾ മുകളിലുള്ള പദ്ധതിയിലും പഠിച്ചതാണ് അപ്പോൾ അൽ അബ് മസ്തീ ഞാൻ കൂട്ടുകാരോടൊപ്പം കളിക്കുന്നു അപ്പോൾ ഇതിന് മുമ്പിൽ മുമ്പിൽ കൊടുത്താൽ മതി ഇവിടെ നമ്മൾ പിറകലാട്ടത് ഇവിടെ നമ്മൾ മുമ്പ് ഫിൽ മദ്രസത്തി മദ്രസയിൽ അൽ അബു ഞാൻ കളിക്കുന്നു മായൽ അസ്തി കൂട്ടുകാരോടൊപ്പം ഞാൻ കളിക്കുന്നു അപ്പോൾ മൊത്തം സെൻറ്റൻസ് എങ്ങനെ എഴുതും ഇതാണ് ഇവിടെ അതിൻ്റെ തുടക്കം മദ്രസത്തി ജമീല എൻ്റെ മദ്രസ ഭംഗിയുള്ളതാണ് വ വീറ വലുതുമാണ് ബിഗ് ഓ ഹി അജ്മൽ മനാസിൽ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഹൗസ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഹൗസ് അപ്പോൾ അത്ര എഴുതി കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞ വാക്കുകൾ എന്താണ് അൽ മദ്രസ പിന്നെ വഹിയ അജ്മൽ മജാനസിലൂടെ വന്നതുകൊണ്ട് വീണ്ടും എഴുതേണ്ട കാര്യമില്ല പിന്നെ അൽ അൽ മദ്രസതു എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വെറുതെ വെറുതെ മദ്രസ ആവർത്തിക്കാതിരിക്കാൻ പിന്നീട് ഹിയ ചേർത്താൽ മതിയ പിന്നെ അടുത്തത് അഖർ ഉൽ ഫി മധുര സതീ എന്ന് വേണം പറയാം ഫി മദുറ സീ ഞാൻ നേരത്തെ ഫിൽ മദ്രസ എന്നാണ് പറഞ്ഞത് ഇവിടെ സെൻറ്റൻസ് കറക്റ്റാവാൻ ഫി മദറ സീ എൻ്റെ സ്കൂളിൽ ഞാൻ പുസ്തകങ്ങൾ വായിക്കുന്നു പിന്നെ വീണ്ടും ഹിയ ചേർത്താമതി വേണം അൽ മദ്രസ എന്ന് ചേർത്താലും കുഴപ്പമില്ല അൽ മദ്രസത്തു മിസ്ബാഹുൻ യുദ് ഉൽ മുസ്തഖൽ അതുപോലെ ഫി മദുറ സീ അൽ അബു മ അൽ അസ്തിഹ എന്നെഴുതിയാൽ നമ്മുടെ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയി ഓക്കെ അല്ലേ അപ്പോൾ സ്വന്തമായി എഴുതി നോക്കുക ഇൻഷാല്ല നല്ല പാഠഭാഗങ്ങൾ ശരിക്ക് പഠിക്കുവാൻ ശ്രമിക്കുക അടുത്തൊരു ക്ലാസ്സിൽ ബാക്കി പാഠഭാഗങ്ങൾ കൂടി നമുക്ക് പഠിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറ്റുമെല്ലാം അയച്ചു കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക എല്ലാവർക്കും അല്ലാ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ക്ലാസ് വരെ വായസം